ഇസ്രായേൽ ഹമാസ് യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ വ്യാപിക്കുമെന്ന സൂചനകൾ ശക്തമാകുന്ന സാഹചര്യം. ഇപ്പോൾ കാശ്മീരിൽ പാലസ്തീനെയും ഹമാസിനെയും പിന്തുണച്ച പ്രതിഷേധങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടിന് പിന്നാലെ ശ്രീനഗറിലെ ജാമിയ മസ്ജിദ് അധികൃതർ സീൽ വെച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഹമാസ് എന്ന തീവ്രവാദി സംഘടന ലോകത്തിലെ എല്ലാ രാജ്യക്കാരെയും തമ്മിൽ തല്ലിക്കുന്ന ഹിഡൻ അജണ്ടയോടെ പ്രവർത്തിക്കുന്നു എന്ന അഭിപ്രായങ്ങൾ ശക്തമാകുന്ന സാഹചര്യങ്ങൾ. ഇപ്പോൾ തന്നെ പല സൗഹൃദ രാജ്യങ്ങളും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ സ്വരചേർച്ചകൾ അറിയിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കാശ്മീരിൽ പാലസ്തീനെയും ഹമാസിനെയും പിന്തുണച്ച് പ്രതിഷേധങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതിനു പുറമെ ശ്രീനഗറിലെ ജാമിയ മസ്ജിദ് അധികൃതർ സീൽ വെച്ചു എന്ന വാർത്തകൾ കൂടെ പുറത്തുവരുന്നു. ഗാസയിലെ ഇസ്രായേൽ നടപടികൾക്കെതിരെയും പാലസ്തീനെ പിന്തുണച്ചും ഇസ്ലാമിസ്റ്റുകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയോ പ്രകടനങ്ങൾ നടത്തുകയോ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. ഇത് താഴ്വരകളുടെ സമാധാന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നാണ് അധികൃതർ പറയുന്നത്. ഇതേ തുടർന്ന് താൽക്കാലികമായി മസ്ജിദ് സീൽ ചെയ്യാനാണ് തീരുമാനം. ശ്രീനഗറിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് പലപ്പോഴും ഇന്ത്യ വിരുദ്ധ വികാരത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറാറുണ്ട്. ജാമിയ മസ്ജിദിൽ നിന്ന് പാലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പള്ളിയിലും പരിസരത്തും സുരക്ഷാ വിന്യാസം ശക്തമാക്കിയെന്നാണ് അധികൃതർ പറയുന്നത്. വിഘടനവാദി നേതാവ് മിർവായിസ് ഉമർ ഫറൂഖിനെ വീട്ടു തടങ്കലിലാക്കിയെന്ന് നേതാവിന്റെ സഹായികൾ അറിയിക്കുന്നു. രേഖാമൂലമുള്ള ഉത്തരവില്ലാതെ തന്റെ വസതിയിൽ നിന്ന് പുറത്തുവരാൻ ഫറൂഖിന് അനുവാദമില്ല എന്നാണ് വിവരങ്ങൾ. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടന്നുവരുന്നതായ സൂചനകൾ ഇതോടൊപ്പം ശക്തമാകുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇന്ധനവിലയെ ബാധിക്കുമെന്ന ആശങ്കകൾ പങ്കുവച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രംഗത്തേക്ക് വരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല വളർന്നുവരുന്ന പല സമ്പദ് വ്യവസ്ഥകളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഈ യുദ്ധം കാരണമായേക്കാം. നാലാമത് G20 ധനമന്ത്രിയുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിലാണ് സീതാരാമൻ നിലവിലെ പ്രതിസന്ധി മൂലം ഇന്ധനവിലയിൽ ഉയർച്ചയുണ്ടായേക്കാം എന്ന സൂചനകൾ നൽകുന്നത്. ഇന്ധനവില ഉയരുകയാണെങ്കിൽ ഭക്ഷ്യവിലയും അതിന്റെ അവശ്യ സാധനങ്ങളുടെ വിലകളുമെല്ലാം ഉയരാനുള്ള സാധ്യതകളുണ്ട്. ലിറ്ററിന് 106 രൂപയുടെ പെട്രോൾ രാജ്യത്തിന്റെ വിപണിയിലെ ഉയർച്ചകൾക്കനുസരിച്ച് ഉയർന്നു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ ജീവിതം ബുദ്ധിമുട്ടിലാകാനുള്ള സാഹചര്യവുമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളും ചൈനയിലെയും അമേരിക്കയിലെയും ഇന്ധന ഡിമാൻഡ് ഉയരുന്നതും രാജ്യാന്തര തലത്തിൽ എണ്ണവില ഇനിയും ഉയർത്താനുള്ള സാധ്യതകളാണ് ഉണ്ടാക്കുന്നതെന്ന് സാമൂഹിക വിദഗ്ധർ പറയുന്നു. യുദ്ധം 10 ദിവസമായി പിന്നിടുകയാണ്. ഗാസ ആശുപത്രി തകർത്തത് ഹമാസ് ഭീകരർ തന്നെയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ലോകത്തെ ഞെട്ടിച്ച അമേരിക്കയുടെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്നത്. അക്രമങ്ങൾ നടത്തിയത് ഭീകരവാദികളാണ് എന്നും ഭീകരവാദത്തിന്റെ ഇരകൾ അവർ ധാവളമാക്കിയ പ്രദേശത്തെ ജനങ്ങളെ കൂടി ഇരകളാക്കുകയാണെന്നും അമേരിക്കയുടെ നിർണായകമായ വിവരങ്ങൾ പുറത്തു നൽകുകയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ. ഗാസയിലെ ആശുപത്രിയിലുണ്ടായ ആക്രമണത്തിന് ഉത്തരവാദികൾ തീവ്രവാദികൾ തന്നെയാണെന്ന ഇസ്രായേലിന്റെ വാദത്തെ US പ്രസിഡന്റ് ജോ ബൈഡൻ പിന്തുണയ്ക്കുകയാണ്. എന്തായാലും യുദ്ധം വലിയ രീതിയിൽ ഇത്തരത്തിൽ പോകുമ്പോൾ പല ഭാഗങ്ങളിലും ഈ യുദ്ധത്തെ തുടർന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ തമ്മിൽ തല്ലുകൾ വരെ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനിസ്റ്റ്.